പ്രമേയം കണ്ടു, നേരത്തെ പ്രതീക്ഷിച്ചു പോലെ നല്ല ഫിലിമാണ്. മമ്മൂക്കിയുടെ ഒരു ബെസ്റ്റ് 15 പാട്ട് എടുത്താൽ ഒരെണ്ണമായിരിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഏറ്റവും സ്ക്രീൻ പേസ് ഉള്ളത് അർജുന അശോകനാണ്. ടെക്നിക്കലി ആസ് വെൽ ആസ് കലാപരമായിട്ട് നല്ല ഫിലിമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തോന്നുന്നില്ല. പിന്നെ നമ്മളുടെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയി അനുഭവം വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഡയറക്ടർ നല്ല ഡയറക്ടറാണ്, മറ്റേ ഭൂതകാലം ഷൂട്ട് ചെയ്തതാണ്. ടെക്നിക്കലി നോക്കിയാൽ ക്യാമറ വർക്കുള്ള ഉയർന്നതാണ്, സൗണ്ട് നല്ലതാണ്, പിന്നെ ആർട്ട് ഡയറക്ഷൻ നല്ലതാണ്. ഡയറക്ഷൻ പൊതുവേ നല്ലതാണ്, സ്ക്രിപ്റ്റിനെക്കാട്ടും കൂടുതൽ ഡയറക്ഷനാണ്. മമ്മൂട്ടിയുടെ ഗ്രേസ് ചെയ്ത ക്യാരക്ടറാണ്, സിദ്ധാർത്ഥ് ഭാഗത്ത് എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. അധികം ക്യാരക്ടേഴ്സ് ഇല്ല. ഞാൻ പറഞ്ഞിട്ടാണ് ഈ റോള് കണ്ടപ്പോൾ മമ്മൂട്ടി ചെയ്ത റോള് ബോളാ ചെയ്താൽ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ബോഡിയിൽ മമ്മൂട്ടിക്കേ ഉള്ളു ആ ബോഡി കാണിക്കുമ്പോൾ. ഇത് മമ്മൂട്ടിക്കാരുടെ സ്ക്രീൻ പേസ് ഉള്ളത് അർജുന അശോകനാണ്. ഞാൻ അന്നേ പറഞ്ഞു അർജുന അശോകൻ വലിയ അവാർഡിൽ കിട്ടാൻ സാധ്യത ചെയ്യുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയോട് പറയേണ്ടല്ലോ, കഴിഞ്ഞ 3 വർഷമായിട്ട് പുള്ളിയുടെ ടൈമാണ്. എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മൂവീസാണ്, എവിടെയും കാണാത്ത ജോണറൊക്കെ പുള്ളി ചെയ്യുന്നത്. എവിടെന്നാണ് ഈ പടങ്ങൾ കിട്ടുന്നത് അറിയില്ല. യങ്സ്റ്റേഴ്സായിട്ടുള്ള പടം ചെയ്യാണ് പുള്ളിക്ക്. ഇപ്പോഴും സിനിമയോട് ആക്ടിങ്ങോട് ഭയങ്കര പാഷനാണ്. ഭീഷ്മ പിന്നെ ഏതാണ് കാതൽ, കണ്ണൂർ സ്ക്വാഡ്, റൊസാക്ക്, പുഴു, മിന്നേരാണ് യാത്ര 2, ഓസ്ലർ, എല്ലാം പുള്ളിയുടെ ടൈമാണ്. ഇപ്പോൾ പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. വളരെ നല്ല സ്ക്രിപ്റ്റുകളെ ചൂസ് ചെയ്യുന്നു. ലാലേട്ടും മമ്മൂക്കിനും പഠിക്കേണ്ടതാണ്, ഇങ്ങനത്തെ സിനിമകളാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ വിധേയനെ പോലെ കുറച്ച് വൈരുഭ്യം കാണിക്കുന്നുണ്ട്, ഇത്രയും സുന്ദരനായ നടൻ. പിന്നെ പാലേരി മണിക്ക് പോലെ കുറച്ച് നൈറ്റി ക്യാരക്ടർ. എന്തായാലും പടം ഭയങ്കര ഹിറ്റാണ്, പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഇത് ഒരു ആർട്ട് മൂവി ജോണറിൽ വരുമെങ്കിലും ഒട്ടും സ്ലോ അല്ല. ഇപ്പോൾ വാലിബ് നല്ലൊരു എക്സ്പീരിമെൻ്റ് മൂവിയാണ്, പക്ഷേ സ്ലോ ആയിപ്പോയി. മമ്മൂട്ടിയുടെ ഓഫ്ബീറ്റ് പടങ്ങളെല്ലാം, ഇങ്ങനത്തെ പടങ്ങളെല്ലാം സ്ലോ അല്ല. അതുകൊണ്ട് ആൾക്കാർ കുറച്ച് ആർട്ടിസ്റ്റ് ആർട്ട് ഫിലിം ആണെങ്കിലും ആൾക്കാർ തിയേറ്ററിൽ പോയി കാണും, കാരണം ലാഗില്ല. എന്തായാലും ഇപ്പോൾ ഇന്നാൾ ഞാൻ വായിച്ചാണ് പൃഥ്വിരാജ് പറഞ്ഞു മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല ടൈം ഇനി വരാൻ പോകണേ ഉള്ളൂ, ഒരു 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞു. അതും ശരിയായിരിക്കുക, മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈം വരുമെന്ന് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞതാണ്. മോഹൻലാൽ വേണമെങ്കിൽ ഇങ്ങനത്തെ നല്ല റോൾസ് ചെയ്യാം, പക്ഷേ ബിഗ് ബഡ്ജറ്റ് പടം വന്ന് അങ്ങനെ പോവുകയാണ്. പുള്ളിയല്ല കഥ കേൾക്കണം, മമ്മൂട്ടിയാണ് ഇപ്പോഴും കഥ കേൾക്കണം. നല്ല കഥകൾ മോഹൻലാൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നേരിടാനായിട്ട് പോയില്ലേ. പിന്നെ മമ്മൂട്ടിയുടെ ഒരുപാട് ഡിഗ്രേഡ് പെടുകയോ ഹൈപ്പ് കൊടുക്കുന്നില്ല. മോഹൻലാലിൻ്റെ പടങ്ങളെല്ലാം ഭയങ്കര ഹൈപ്പ് കൊടുക്കുകയും ഡിഗ്രേഡ് പെടുകയാണ്. എന്തായാലും നേരിടാനായിട്ട് ഓടി. ഇനി അങ്ങനെ ഇങ്ങനത്തെ ഇനിയിപ്പോൾ സത്യം നിൽക്കാത്ത പ്രദേശം ചെയ്യില്ല. പക്ഷേ അതൊന്നും എക്സ്പെരിമെൻ്റ് ഫിലിമല്ല, എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിൻ്റെ എല്ലാ എക്സ്പെരിമെൻറ്റും ശരിയായി വരുന്നുണ്ട്. പണ്ട് 80സിലെ കമലാസിന് ഇതുപോലെ എക്സ്പെരിമെൻറ്റ്സാണ് ചെയ്യുന്നത്. പണ്ട് ചെയ്തിട്ടുണ്ട് മൃഗയ, മൃഗയ പിന്നെ ഏതാണ് പൊന്തൻമാട, അങ്ങനെ കുറേ ചെയ്യേണ്ടായിരുന്നു. ഒരുപാട് എക്സ്പീരിയൻ പുള്ളിക്ക് ഇപ്പോൾ ശ്രദ്ധ പോയ സിനിമയിലാണ്. സിനിമയോട് ഭയങ്കര പാഷനാണ്. എനിക്ക് തോന്നുന്നു പുള്ളി ഇനിയിപ്പോൾ പേരൻപത് അൻപത് അതുപോലെ ഒരുപാട് പടം ചെയ്യാൻ പറ്റും. മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. 80സ് 90സ് മോഹൻലാലാണെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയാണെന്ന് പറയാം. മോഹൻലാലി നല്ല കാതലിൽ കണ്ടു മമ്മൂട്ടിയുടെ, അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പൃഥ്വിരാജ് പറഞ്ഞ ശരിയായി വരികയാണ്. പൃഥ്വിരാജ് പറഞ്ഞു ഞാൻ 10 വർഷം കഴിയുമ്പോൾ ഡയറക്റ്റ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ മമ്മൂട്ടി കോച്ച് പറഞ്ഞു മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈം വരാൻ പോവുകയാണ്. എന്തായാലും പുള്ളിയുടെ സെലക്ഷൻ സ്ക്രിപ്റ്റ് നല്ലതാണ്. ആക്ടിങ്ങിൽ എപ്പോഴും മമ്മൂട്ടിക്കാട്ടും മികച്ചതായിട്ട് തോന്നി മോഡലാണ്. പക്ഷേ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നു, കഥാപാത്രം സെലക്ട് ചെയ്യുന്നല്ല, ഒരു കഥാപാത്രം എടുത്ത് അത് വിശകലനം ചെയ്ത് റിസേർച്ച് ചെയ്തൊക്കെ പുള്ളി ചെയ്യുന്നു. രാജമണിക്കൽ ചെയ്തോളാം. ഇനിയിപ്പോൾ വരുന്ന മുഴുവൻ മാസ് പടങ്ങളാണ്. ടർബോ, ടർബോയുടെ പക്ക മാസ് ഫിലിമാണ്. ഞാൻ ഡിഫറെൻറ്റ് ജോണറ പുള്ളി ചെയ്യുന്നു. ഇത്രനാൾ ചെയ്യുമ്പോൾ ആക്ടിങ് കൊണ്ട് റോൾസായി. ടർബോ അല്ലാതെ ബസുക്ക് സ്റ്റൈലൈസ് ഫിലിമാണ്. എന്തായാലും മുഴുവൻ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഈ യുവതാരങ്ങൾക്കെല്ലാം റോൾ മോഡലാക്കാൻ പറ്റിയ ആളാണ് മമ്മൂട്ടി.